നമസ്കാരം. പാകിസ്ഥാൻ ചൈനയുമായി ചേർന്ന് ചില വൈറസ് ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ കൊല്ലാനുള്ള വൈറസുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ ഒരു വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ അന്വേഷണം നടത്തേണ്ടതാണ്. നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ നടത്തിയോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പുതിയ പുതിയ പദ്ധതികളുമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥി മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. ബർമയിൽ നിന്ന് വന്ന മുസ്ലിങ്ങളാണ്. അവർ ബംഗ്ലാദേശിലും അതുപോലെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ തമ്പടിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ. ശരിക്കും രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ രോഹിംഗ്യൻ തീവ്ര മുസ്ലിങ്ങൾ എന്ന് പറയുകയോ തീവ്രവാദികൾ എന്ന് പറഞ്ഞാലും തെറ്റൊന്നും നമുക്ക് പറയാനില്ല. അവരുടെ നിലപാടുകളും ചിന്തയും ഒക്കെ തന്നെ ആ രീതിയിലാണ്. അവർ വലിയ ക്രൂരമായ ആക്രമണത്തിനൊന്നും മുതിരുന്നില്ല. കാരണം അവർക്ക് ആൾബലം കുറവാണ്, മാത്രമല്ല അവർക്ക് ആയുധബലവും ഒന്നുമില്ല. അതുകൊണ്ടാണോ അവർ ആക്രമണത്തിന് മുതിരാത്തത് എന്തൊന്നും നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് സ്വന്തം നാട്ടിൽ കൊണ്ടെത്തിച്ച് അവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. തീവ്രവാദത്തിനുള്ള പരിശീലനം കൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. പുതിയ വാർത്തയാണ്. അതായത് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനുള്ള ഒരു സംഗതിയായി ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൂടെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ പലപ്പോഴും തെമ്മാടി രാഷ്ട്രമെന്നും ഭീകര രാഷ്ട്രമെന്നും ചൈനയുടെ ഇറാൻ മൂളികളെന്നും ഒക്കെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരവസരത്തിൽ പാകിസ്ഥാനെ എന്താണ് വിളിക്കേണ്ടത് എന്നത് പുറത്തു പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കത് പറയാൻ പറ്റില്ല ഒരു പൊതുവേദിയിൽ. അതുകൊണ്ട് വിളിക്കുന്നില്ല. പാകിസ്ഥാനെ ഇതൊന്നും പറഞ്ഞ് സംബോധന ചെയ്യുന്നില്ല പാകിസ്ഥാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കതിൻ്റെ വിശദാംശങ്ങളും നോക്കാം. രോഹിംഗ്യൻ മുസ്ലിങ്ങളെ മുൻനിർത്തി ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം അഴിച്ചുവിടാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ ചാരസംഘടനയായ ISI മ്യാൻമറിലെ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനായിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ കരുക്കൾ നീക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ദേശീയ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത്. മ്യാൻമർ ബംഗ്ലാദേശ് അതിർത്തിയിലെ ക്യാമ്പിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ എത്തിച്ച് ISI അവിടെ പരിശീലനം നൽകുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജമാഅത്തെ മുജാഹിദീൻ ബംഗ്ലാദേശിന്റെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ഇവർക്ക് പരിശീലനം നൽകുന്നത്. രോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ സംഘടനകൾ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. ഇവരുടെ സഹായത്തോടെ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തി ആക്രമണം നടത്താനാണ് പദ്ധതി എന്നറിയുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് ജമാഅത്തെ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കാര്യം കൂടി ഈ വാർത്തയിൽ ഞാൻ ഒരു വരി സൂചിപ്പിച്ചു. ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ, കേരളത്തിലെ ഇതടക്കം CPM അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക്, അഭയാർത്ഥികളെന്ന് പറയുന്നതേ ഉള്ളൂ, അഭയാർത്ഥികൾക്ക് ഇവിടെ അഭയം കൊടുക്കണം, അവർക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. അപ്പോൾ ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇപ്പോൾ അവർ തന്നെ വന്നാൽ തന്നെ പ്രശ്നമാണ്. ഈ CAN RC വിഷയത്തിലൊക്കെ രോഹിംഗ്യൻ അഭയാർത്ഥി വിഷയമൊക്കെ വലിയ ചർച്ചയായിരുന്നു. രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഉടൻ പൗരത്വം കൊടുക്കണമെന്നൊക്കെയാണ് ഇവിടെ കിടന്ന് ചില ആളുകൾ ആക്രോശിച്ചത്. പല വലിയ സാംസ്കാരിക നായകന്മാരും നായകളും നക്കികളുമൊക്കെ ഇത് കിടന്ന് വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷേ ഇവരെ ഭീകരന്മാരാക്കി ഇവർക്ക് ആയുധവും പണവും കൊടുത്ത് ഇവരെ ഇന്ത്യയിലേക്ക് ഭീകരപ്രവർത്തനത്തിനായി അയക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ബംഗ്ലാദേശിലെ ഈ ഒരു ജമാഅത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പിന്തുണയോടെ. അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ, തെഹരിക് താലിബാൻ തുടങ്ങിയ ഭീകര സംഘടനകളൊക്കെ ചേർന്ന് ISI അവരൊക്കെ ചേർന്ന് ഇപ്പോൾ ഇന്ത്യയെ തകർക്കാനുള്ള പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ്. അതിനിടയിലൂടെ ഇടതുപക്ഷക്കാർക്ക് പോ അത്ര സ്നേഹമാണെങ്കിൽ ഇവിടുന്ന് ഇടതുപക്ഷക്കാരെല്ലാം കൂട്ടത്തോടെ വല്ല വണ്ടിയും പിടിച്ചു പോയി രോഹിംഗ്യൻകാരെ എല്ലാം കെട്ടിയെടുത്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, കേരളത്തിലേക്ക് കൊണ്ടുപോകാം. അതിൻ്റെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം. അല്ല, നിങ്ങളെന്താ അത് ചെയ്യാത്തേ? കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ അതിഥി തൊഴിലാളികളെന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് അവിടെ കൊല്ലും കൊലയും നടത്തി അവിടുന്ന് ഒളിച്ചോടി ആസാമിലും അവിടുന്ന് ഇവിടുന്നും പല അതിർത്തികൾ വഴി ഇവിടെ ബംഗാളിലെത്തി അവിടുന്ന് ഇവിടെ വന്ന ഈ ബംഗാളികൾ എന്ന് പറയുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നവന്മാരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് പൂവിട്ട് പൂജിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ വേണമെങ്കിൽ ഇവിടുത്തുകാർ പൂവിട്ട് പൂജിക്കും, ചൈനയെ പിന്നെ പൂവിട്ട് പൂജിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് S. രാമേന്ദ്രൻപിള്ള 15 വയസ്സ് വരെ RSS ആയിരുന്നു, അതിനുശേഷം മനംമാറ്റമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് വാർത്ത നമ്മളും തന്നിരുന്നല്ലോ, നമ്മളും ചെയ്തിരുന്നല്ലോ. അപ്പം അത് പഴയ വാർത്ത ഇങ്ങനെ എടുത്തൊന്ന് മറിച്ചു നോക്കിയപ്പോൾ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ മറിച്ചു നോക്കിയപ്പോഴാണ് താഴെ അതിനൊരു കമൻറ്റ് ഒരു സുഹൃത്ത് ഇട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് ആ സുഹൃത്ത് ഒരു സഖാവാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് വാസ്തവമാണ്. അദ്ദേഹം പറയുന്നു ആ കമൻറ്റിന്, ആ ഒരു പോസ്റ്റിന് താഴെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ BJP ഭരിക്കുന്നു, നിങ്ങളൊക്കെ ഇപ്പോഴും ചൈനയ്ക്ക് ജയ് വിളിച്ച് നടക്കുന്നു. അത് തന്നെയാണ് സത്യം. ചൈനയ്ക്ക് ജയ് വിളിച്ച് നടക്കില്ല, ഇവർക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് പാകിസ്ഥാന് ജയ് വിളിച്ചും വേണേൽ നടക്കും. അത്രയും നാണം കെട്ട ആൾക്കാരാണ് ഇവിടെയുള്ളവർ. അപ്പോൾ പാകിസ്ഥാൻ ഈ നടത്തുന്ന ഭീകരപ്രവർത്തനം, രോഹിംഗ്യക്കാരെ ട്രെയിൻ ചെയ്ത് ഇവിടെ ഭീകരപ്രവർത്തനത്തിനായി അയക്കുമ്പോൾ അവരെയൊക്കെ പോയി എഴുന്നള്ളിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളത് ചെയ്യുമോ എന്നറിയില്ല.
നിങ്ങൾ ചെയ്താൽ എന്തായാലും രോഹിംഗ്യക്കാർക്ക് സന്തോഷമാകും, ലോകത്തുള്ള എല്ലാ തീവ്രവാദികൾക്കും സന്തോഷമാകും. ഇടത് ജിഹാദി തീവ്രവാദ കൂട്ടുകെട്ട് ഒന്നുകൂടെ ഒന്ന് ഉറയ്ക്കുകയും ചെയ്യും. അതാണ് പാകിസ്ഥാനും ജയ് വിളിക്കും, ചൈനയ്ക്കും ജയ് വിളിക്കും, ഭീകരവാദത്തിനും ജയ് വിളിക്കും, രോഹിംഗ്യക്കാരെ ഇവിടെ കൊണ്ടുവരാനും കിടന്ന് നിർബന്ധിക്കും. അതാണ് ഇടതുപക്ഷം. നമ്മൾ തുടങ്ങിയത് പാകിസ്ഥാനിലാണ്, അവസാനിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷത്തിലാണ്. ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുണ്ടായിട്ടോ ഇടതുപക്ഷവും പാകിസ്ഥാനുമായി വലിയ ടൈപ്പ് ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഇന്ത്യയെ തകർക്കുന്ന എന്തിനും ഇടതുപക്ഷം കൂട്ടുനിൽക്കും, അതാണ് സത്യം. വേറൊന്നും പറയാനില്ല. പാകിസ്ഥാൻ ട്രെയിനിങ് തുടർന്നോട്ടെ, ഇവിടെ രോഹിംഗ്യക്കാരെ ട്രെയിൻ ചെയ്ത് ബംഗ്ലാദേശ് വഴി ഇങ്ങോട്ട് അയക്കൂ. അതിൻ്റെ ബാക്കി എന്താകും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും പറയുകയാണ്, അത് അന്നേരം അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.